നിയുക്ത മന്ത്രി ഒ ആർ കേളുവിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് രാജ്ഭവനിൽ വൈകിട്ട് 4 മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രാജ്ഭവനിലെ ഹാളിലാണ് സത്യപ്രതിജ്ഞ. അത് കഴിഞ്ഞ് ഗവർണർ പുതിയ മന്ത്രിക്കും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർക്കും ചായ സൽക്കാരം ഒരുക്കും. കഴിഞ്ഞ ആഴ്ച ചേർന്ന CPM സംസ്ഥാന സമിതിയാണ് കെ രാധാകൃഷ്ണന് പകരം മാനന്തവാടി MLA ഒ ആർ കേളുവിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. ആദിവാസി നേതാവായ കേളു പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് എത്തുന്ന ആദ്യത്തെ വ്യക്തിയാണ്. പട്ടികജാതി പിന്നോക്ക ക്ഷേമ വകുപ്പാണ് ഒ ആർ കേളുവിന് നൽകുന്നത്. വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ടെന്ന് നിയുക്ത മന്ത്രി ഒ ആർ കേളു. വന്യമൃഗ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല, പടിപടിയായി മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂവെന്നും ഒ ആർ കേളു പറഞ്ഞു. നിയുക്ത മന്ത്രി ഒ ആർ കേളു മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. അദ്ദേഹം മാത്രമല്ല, മാനന്തവാടിയിൽ നിന്ന് അദ്ദേഹത്തിനൊപ്പം കുറച്ച് പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം എന്താ ഇന്ന് സത്യപ്രതിജ്ഞയാണ്, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ, എന്തൊക്കെയാണ് മനസ്സിലുള്ളത്? അത് സത്യപ്രതിജ്ഞ എടുക്കുമ്പോൾ ഇപ്പോൾ വലിയ ഒരു ചുമതലയാണ്, പ്രത്യേകിച്ച് നമ്മുടെ തദ്ദേശീയ ജനവിഭാഗത്തിൻ്റെ ഒട്ടനവധി വിഷയങ്ങൾ. ഇന്ന് വയനാടാണല്ലോ ഇന്ന് ഒരു സെൻസേഷനായിട്ട് കിടക്കുന്നൊരു വിഷയം. അവിടുത്തെ വന്യമൃഗശല്യത്തിൻ്റെ വിഷയങ്ങൾ, രാത്രികാല നിരോധത്തിൻ്റെ വിഷയങ്ങൾ, വന്യമൃഗ പ്രശ്നങ്ങൾ, ഇന്നും ഈ കടുവയിറങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുക? അതിനിപ്പോൾ ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ ഒരു ശാശ്വത പരിഹാരമൊന്നും അങ്ങനെ പെട്ടെന്ന് ആക്കാൻ കൈ തോന്നില്ല. കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി പടിപടിയായിട്ട് സമയമെടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അയവ് വരുത്താനേ സാധിക്കൂ. ഒരു അതേപോലെ തന്നെ ഈ വകുപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതായത് ദേവസ്വം നൽകിയില്ല എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? ആർക്കാ വിവാദം എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ വകുപ്പാണോ വലുത്, ദേവസ്വമാണോ വലുത്? ഞാൻ പറയുന്നത് സത്യസന്ധമായി എൻ്റെ മനസ്സ് പറയുന്നത് ഈ വകുപ്പാണ് വലുത്. ഇതാണ് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട വകുപ്പ് ഇതല്ലേ? ദേവസ്വമൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അതൊരു ചെറിയ വകുപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പാർലമെൻ്റ് കാര്യം ഈ പറഞ്ഞതുപോലെ ഒരു ഒരു ഇത്. അപ്പോൾ മൂന്ന് ദിവസം കൂടാണ് കേരളത്തിലുള്ളത്. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, അതിന് ചില വിവാദമാക്കേണ്ട കാര്യമില്ല. ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് തന്നെയാണ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ കലുഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വർഗീയ ചേരിതിരുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിശ്വാസപരമായിട്ട് വിവേചനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ത്വരയല്ലാതെ ഇതിന് എന്താ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക? 4 മണിക്കാണ് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ നടക്കുക. നല്ല മുരുകനൊപ്പം മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.